നാഗ്പൂർ ക്രിക്കറ്റ് ടെസ്റ്റിൽ തകർപ്പൻ ജയവുമായി ഇന്ത്യ. മൂന്നാം ദിവസം ചായയ്ക്ക് മുൻപ് കളി തീർത്തു. ഓസ്ട്രേലിയയെ ഇന്നിംഗ്സിനും 132 റൺസിനും തകർത്തുവിട്ടു. അശ്വിന് 5 വിക്കറ്റ്. പേരുകളുമായി എൽദോ പോൾ പുതുശ്ശേരി ചേരുന്നു. എൽദോ, തകർപ്പൻ ജയമാണ് ഇന്ത്യക്ക്, എങ്ങനെയുണ്ടായിരുന്നു കളി? ധന്യ, തകർപ്പൻ ജയം എന്ന് പറയുമ്പോൾ അത് ആധികാരികമാണ്, കൃത്യമായിട്ടുള്ള മേധാവിത്വം പുലർത്തുന്നതാണ്. എന്താണ് ഇന്ത്യൻ മാനേജ്മെന്റ് അറിയിച്ചിരുന്നു, അത് കൃത്യമായ ഒരു സ്റ്റേറ്റ്മെന്റ് കണക്കെ അറിയിക്കുകയായിരുന്നു ഓസ്ട്രേലിയൻ ടീമിനെ നാഗ്പൂരിലെ വിദർഭ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ. മൂന്നാം ദിവസം, അത് ഏറ്റവും ഒടുവിലത്തെ സെഷൻ പോലും എത്തുന്നതിന് മുമ്പ് തന്നെ മത്സരം അവസാനിപ്പിക്കാൻ കഴിഞ്ഞു ഇന്ത്യൻ ബോളർമാർക്ക് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇന്നിംഗ്സിന്റെ ജയം, ഒരു പരമ്പരയുടെ ആദ്യ മത്സരത്തിൽ തന്നെ ഇന്നിംഗ്സിന്റെ ജയം സ്വന്തമാക്കാൻ കഴിഞ്ഞത് തന്നെ എത്രത്തോളം മുന്നോട്ടുള്ള മത്സരങ്ങളിൽ മേധാവിത്വം നൽകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ നമുക്കറിയാം, രവീന്ദ്ര ജഡേജ എന്നൊരു സൂപ്പർ താരത്തിന്റെ മികവ്, ഒരു ഓൾറൗണ്ട് മികവ് തന്നെയാണ് ഈ മത്സരത്തിൽ ഏറ്റവും ശ്രദ്ധേയമായത്. ആദ്യ ഇന്നിംഗ്സിൽ 5 വിക്കറ്റ് വീഴ്ത്തിയ രവീന്ദ്ര ജഡേജ, പിന്നീട് ബാറ്റിംഗിനെത്തി അർദ്ധ സെഞ്ചുറി നേടിയ രവീന്ദ്ര ജഡേജ, ഏറ്റവും ഒടുവിൽ ബോളിംഗിലും അദ്ദേഹം 2 വിക്കറ്റ് നേടി. അങ്ങനെ ഒരു ഓൾറൗണ്ട് മികവിൽ കളിയിലെ താരമായി മാറി രവീന്ദ്ര ജഡേജ. തീർത്തും നിഷ്പ്രഭമായി പോയത് ഓസ്ട്രേലിയയുടെ ആ പേരുകേറ്റ ടെസ്റ്റ് സംഘം തന്നെയാണ്. വീണ്ടും അവരുടെ കാത്തിരിപ്പ് നീളുകയാണ്. ഇന്ത്യയിൽ ഒരു ടെസ്റ്റ് പരമ്പര നേടണമെന്നുള്ള മോഹവുമായി എത്തിയ ഓസ്ട്രേലിയൻ സംഘത്തിന് ആദ്യ മത്സരത്തിൽ തന്നെ തിരിച്ചടി നേരിടുന്നു നാഗ്പൂരിൽ എന്നുള്ളതാണ് ഈ മത്സരത്തിലെ ഏറ്റവും സവിശേഷത. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യൻ സംഘത്തിന് വലിയ ആത്മവിശ്വാസം നൽകുന്നു എന്നുള്ളത് മറ്റൊരു വശവും. ഇനി ഡൽഹിയിലാണ് അടുത്ത മത്സരം, പിന്നീട് ധരംശാലയിൽ, അതിനുശേഷം അഹമ്മദാബാദിൽ. ഈ മൂന്ന് മത്സരങ്ങളും കൂടി കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമാകും ഇന്ത്യൻ ടീമിന് ലോക ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ മത്സരിക്കാൻ കഴിയുമോ, ഓസ്ട്രേലിയൻ സംഘത്തിനെ നേരിടാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ. ഒരുപാട് പ്രതീക്ഷയോടെ എത്തിയ ഓസീസ് സംഘത്തിന് തീർത്തും നിരാശാജനകമായ പ്രകടനം കാഴ്ചവെക്കാനുള്ള കാരണം ഒരുപക്ഷേ അവർ ആരോപിക്കുന്നത് പോലെ ഒരു ഡോക്ടേർഡ് പിച്ച് എന്നുള്ളതായിരുന്നു മത്സരം തുടങ്ങുന്നതിന് മുമ്പുള്ള പ്രധാനപ്പെട്ട ആരോപണം. ഈ ആരോപണത്തെ ശരിവെക്കും വിധത്തിൽ തന്നെ ഇന്ത്യൻ സ്പിന്നർമാരാണ് പ്രധാനമായും ഈ മത്സരത്തിൽ വിക്കറ്റുകൾ പൂർണ്ണമായും സ്വന്തമാക്കുന്നത്. രണ്ടാമത്തെ ഇന്നിംഗ്സിൽ 5 വിക്കറ്റ് വീഴ്ത്തിയത് രവിചന്ദ്രൻ അശ്വിനാണ്. അശ്വിന്റെ ഇന്ത്യയുടെ ഏറ്റവും സ്പെഷ്യലിസ്റ്റ് സ്പിന്നറാണ് അശ്വിൻ. ഈ മത്സരത്തിലാണ് അദ്ദേഹം 450 വിക്കറ്റുകൾ എന്ന സ്വപ്നസമാനമായിട്ടുള്ള നേട്ടത്തിലേക്ക് എത്തിയത്. ഏറ്റവും വേഗത്തിൽ 450 വിക്കറ്റ് നേടുന്ന രണ്ടാമത്തെ ബോളറായി മാറിയത് അശ്വിൻ ഈ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലാണ്. അതിന് രണ്ടാം ഇന്നിംഗ്സിൽ അങ്ങനെ ഗംഭീരമാക്കി 5 വിക്കറ്റ് നേട്ടവുമായി. അക്സർ പട്ടേൽ ഈ വിക്കറ്റ് വേട്ടയിൽ ഇന്ന് പങ്കുചേർന്നു, 1 വിക്കറ്റ് സ്വന്തമാക്കി അക്സർ പട്ടേൽ. മുഹമ്മദ് ഷമി 2 വിക്കറ്റുകൾ സ്വന്തമാക്കുകയുണ്ടായി ഈ മത്സരത്തിൽ. അങ്ങനെ മുഹമ്മദ് സിറാജ് മാത്രമാണ് ബോൾ ചെയ്തവരിൽ വിക്കറ്റ് നേടാത്തത്. രവീന്ദ്ര ജഡേജ 2 വിക്കറ്റ് വീഴ്ത്തി. ഓസീസ് ഇന്നിംഗ്സിലേക്ക് എത്തിക്കഴിഞ്ഞാൽ 91 റൺസിന് അവർ ഓൾ ഔട്ട് ആകുന്നു എന്ന് പറയുമ്പോൾ ലെബുഷെയ്നും സ്റ്റീവൻ സ്മിത്തും ഡേവിഡ് വാർണറും ഉൾപ്പെടുന്ന ഒരു ഓസ്ട്രേലിയൻ സംഘമാണ് മൂന്നക്കം കടക്കാതെ ഈ മൂന്നാം ദിനത്തിൽ തന്നെ പുറത്തായത് എന്നുകൂടി ഓർക്കണം നമ്മൾ. കാരണം ലോക റാങ്കിങ്ങിലെ ഒന്നാം സ്ഥാനക്കാരാണവർ. അവർക്ക് ഈ മത്സരത്തിൽ ഒരു തരത്തിലും ഇന്ത്യൻ ടീമിന് വെല്ലുവിളി ഉയർത്താൻ സാധിച്ചില്ല. അത് ആദ്യ ദിനം മുതൽ മൂന്നാം ദിനത്തിലെ ഏറ്റവും ഒടുവിൽ പുറത്തായ ആ നിമിഷം വരെ അവർക്ക് ഒരു വെല്ലുവിളി ഉയർത്താൻ സാധിച്ചില്ല. ടോപ്പ് സ്കോററായത് സ്റ്റീവൻ സ്മിത്ത് ആണ്. 25 റൺസുമായി സ്റ്റീവൻ സ്മിത്തിന് ഒരു സ്ഥലത്ത് കാഴ്ചക്കാരനായി നിൽക്കാൻ കഴിഞ്ഞു എന്ന് മാത്രം. കാരണം മറുവശത്തുള്ള വിക്കറ്റുകൾ പൊഴിഞ്ഞുകൊണ്ടേയിരുന്നപ്പോഴും സ്റ്റീവൻ സ്മിത്ത് അല്പം പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചുവെങ്കിൽ പോലും പരമാവധി അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞത് 25 റൺസാണ്. അങ്ങനെ നാഗ്പൂരിൽ അതിഗംഭീര ജയത്തോടുകൂടി ഇന്ത്യ പരമ്പരയ്ക്ക് തുടക്കമിട്ടിരിക്കുന്നു. ഇന്ത്യ 1-0 ലീഡ് ചെയ്യുകയാണ്. രവീന്ദ്ര ജഡേജ മാൻ ഓഫ് ദി മാച്ച്. നന്ദി എൽദോ.